ഡിയർ സ്റ്റുഡൻസ് വെൽക്കം. കേരള യൂണിവേഴ്സിറ്റി ബികോം കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികൾക്കും ബികോം വിദ്യാർത്ഥികൾക്കും പഠിക്കേണ്ട ഒരു കോമൺ പേപ്പറാണ് എൻവയോൺമെന്റ് സ്റ്റഡീസ്. ഇന്ന് എൻവയോൺമെന്റ് സ്റ്റഡീസ് എന്ന പേപ്പറിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളും അവയുടെ അനുബന്ധ എക്സ്പ്ലനേഷനുമാണ് ഇന്ന് പ്രസന്റ് ചെയ്യുന്നത്. ഈ ഒരു ഡിസ്കഷന്റെ പാർട്ട് മൂന്നിൽ ഇന്ന് മൊത്തം 8 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കേരള യൂണിവേഴ്സിറ്റി ബികോം വിദ്യാർത്ഥികളുടെ 1st സെമസ്റ്റർ കോമൺ പേപ്പറാണ് എൻവയോൺമെന്റൽ സ്റ്റഡീസ്, അല്ലെങ്കിൽ നമ്മൾ EVS എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു. EVS എന്ന പേപ്പറിൽ നിന്നും ചോദിച്ചിട്ടുള്ള 8 യൂണിവേഴ്സിറ്റി ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 1 മാർക്കിന്റെ ചോദ്യങ്ങളും 2 മാർക്സിന്റെ ചോദ്യങ്ങളുമാണ് പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1st ചോദ്യം, വാട്ട് ഈസ് എക്കോളജിക്കൽ പിരമിഡ്? 1 മാർക്കിന്റെ ചോദ്യം. ആൻ എക്കോളജിക്കൽ പിരമിഡ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസം ആൻഡ് എക്കോസിസ്റ്റം. ഓർഗാനിസവും അതിന്റെ എക്കോസിസ്റ്റവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ ഡയഗ്രത്തെയാണ് എക്കോളജിക്കൽ പിരമിഡ് എന്ന് അറിയപ്പെടുന്നത്. എക്കോളജിക്കൽ പിരമിഡ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 3 ടൈപ്സ്. എക്കോളജിക്കൽ പിരമിഡിനെ 3 തരത്തിൽ ക്ലാസിഫൈയിരിക്കുന്നു: പിരമിഡ് ഓഫ് നമ്പർ, പിരമിഡ് ഓഫ് ബയോമാസ്, പിരമിഡ് ഓഫ് എനർജി ഫ്ലോ. അങ്ങനെ 3 വ്യത്യസ്തമായ രീതിയിലാണ് എക്കോളജിക്കൽ പിരമിഡിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിന്റെ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന പിരമിഡാണ് പിരമിഡ് ഓഫ് നമ്പർ. ഒരു ഏരിയയുള്ള ബയോമാസിന്റെ ക്വാണ്ടിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന പിരമിഡാണ് പിരമിഡ് ഓഫ് ബയോമാസ്. എനർജി ഫ്ലോയെ റെപ്രസെന്റ് ചെയ്യുന്ന പിരമിഡാണ് പിരമിഡ് ഓഫ് എനർജി ഫ്ലോ. ഇനി 2nd ചോദ്യം, വെൻ ഈസ് ദ വേൾഡ് എൻവയോൺമെന്റൽ ഡേ സെലിബ്രേറ്റഡ് ആനുവലി? 1 മാർക്കിന്റെ ചോദ്യം. ലോക എൻവയോൺമെന്റൽ ഡേ എല്ലാ വർഷവും June 5 സെലിബ്രേറ്റ് ചെയ്തത്. ഓരോ എൻവയോൺമെന്റ് ഡേക്കും വ്യത്യസ്തമായ മോട്ടോ പൊതുവെ കൊടുക്കാറുണ്ട്. ബാക്ക് ടു നേച്ചറിനോ, അല്ലെങ്കിൽ കാർബൺ ഫ്രീ വേൾഡ് എന്നോ പോലെയുള്ള മോട്ടോസ് പലപ്പോഴും വേൾഡ് എൻവയോൺമെന്റ് ഡേ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന പ്രവർത്തനത്തിന് പലപ്പോഴും കൊടുക്കാറുണ്ട്. പൊതുവെ UN ഇത്തരം ഡേയ്സിനെ വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കാറുണ്ട്. കാരണം ക്ലൈമാറ്റിക് ചേഞ്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന പലതരം പ്രവർത്തനങ്ങൾ ഇന്ന് ലോകത്ത് നടക്കുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങളുടെ ഫലമായി കോളേജിലും സ്കൂൾ തലത്തിലും ഈ എൻവയോൺമെന്റിനെ അസോസിയേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പലപ്പോഴും എൻവയോൺമെന്റ് ഡേ പല രൂപത്തിലും ആഘോഷിക്കാറുണ്ട്. ഇനി 3rd ചോദ്യം, എക്സ്പ്ലെയിൻ ICDS. 1 മാർക്കിന്റെ ചോദ്യം. ICDS സ്റ്റാൻഡ്സ് ഫോർ ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ്. ICDS ഈസ് എ വെൽഫെയർ പ്രോഗ്രാം ഓഫ് ഇന്ത്യൻ ഗവൺമെന്റ്. ഇന്ത്യൻ ഗവൺമെന്റ് ഒരു വെൽഫെയർ പ്രോഗ്രാമാണ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ് എന്ന ഒരു വെൽഫെയർ പ്രോഗ്രാം. ഇറ്റ് പ്രൊവൈഡ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നു, പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. 6 വയസ്സിൽ താഴെയുള്ള ചിൽഡ്രൻസിന് വേണ്ടിയാണ് പൊതുവെ ഈ ഒരു പ്രോഗ്രാം എയിം ചെയ്യുന്നത്. അംഗൻവാടീസ് മുഖേനയാണ് ഇത്തരം ICDS പ്രോഗ്രാമുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അങ്ങനെ ഇന്ത്യ ഗവൺമെന്റ് ഒരു വെൽഫെയർ പ്രോഗ്രാമാണ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ് എന്ന ICDS പ്രോഗ്രാം. പൊതുവെ റൂറൽ ഏരിയാസിലാണ് ഇത്തരം പ്രോഗ്രാമുകൾ പൊതുവെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അംഗൻവാടീസ് വഴിയാണ് ഇത്തരം പ്രോഗ്രാമുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. 4th ചോദ്യം, വാട്ട് ഈസ് ബയോഡൈവേഴ്സിറ്റി? 1 മാർക്കിന് ചോദ്യം. ബയോഡൈവേഴ്സിറ്റി നമ്മൾ ജൈവ വൈവിധ്യം എന്ന് പറയുന്നു. ഇറ്റ് റെഫേഴ്സ് ടു ദ വെറൈറ്റി ഓഫ് ലൈഫ് സ്പീഷീസ് ഓൺ എർത്ത്. ഭൂമിയിൽ കാണുന്ന വിവിധതരം ലൈഫ് സ്പീഷീസിനെ നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്നറിയപ്പെടുന്നു. ബയോഡൈവേഴ്സിറ്റിയെ 3 ക്ലാസിഫൈയിരിക്കുന്നു. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 3 ടൈപ്സ്: ജനറ്റിക് ബയോഡൈവേഴ്സിറ്റി, സ്പീഷീസ് ബയോഡൈവേഴ്സിറ്റി, എക്കോളജിക്കൽ ബയോഡൈവേഴ്സിറ്റി. സോ ബയോഡൈവേഴ്സിറ്റി റെഫേഴ്സ് ടു ദ വെറൈറ്റി ഓഫ് ലൈഫ് സ്പീഷീസ് ഫൗണ്ട് ഓൺ എർത്ത്. ഭൂമിയിൽ കാണുന്ന വ്യത്യസ്തമായ ജീവജാലങ്ങളുടെ ഒരു വ്യത്യസ്തത അല്ലെങ്കിൽ വെറൈറ്റിയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്നറിയപ്പെടുന്നത്. ബയോഡൈവേഴ്സിറ്റി ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 3 ടൈപ്സ്:
ജനറ്റിക് ബയോഡൈവേഴ്സിറ്റി, സ്പീഷീസ് ബയോഡൈവേഴ്സിറ്റി, എക്കോളജിക്കൽ ബയോഡൈവേഴ്സിറ്റി. അങ്ങനെ ബയോഡൈവേഴ്സിറ്റി നമ്മൾ മൂന്ന് തരത്തിൽ ക്ലാസ് ചെയ്യുന്നു. ഒന്ന് ജനറ്റിക് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു, സ്പീഷീസ് എന്ന് പറഞ്ഞു, എക്കോളജിക്കൽ ബയോഡൈവേഴ്സിറ്റി. അഞ്ച് മാർക്കിന്റെ അഞ്ചാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. വാട്ട് ഈസ് ബാലൻസ്ഡ് എക്കോസിസ്റ്റം? ഒരു മാർക്കിന് ചോദ്യം. എ ബാലൻസ്ഡ് എക്കോസിസ്റ്റം ഈസ് ആൻ എക്കോസിസ്റ്റം വിച്ച് ഹാസ് എ സ്റ്റെബിലിറ്റി. വളരെ സ്റ്റേബിൾ ആയി എക്സിസ്റ്റ് ചെയ്യുന്ന എക്കോസിസ്റ്റത്തെയാണ് ബാലൻസ്ഡ് എക്കോസിസ്റ്റം എന്നറിയപ്പെടുന്നത്. ആൻ എക്കോസിസ്റ്റം ഈസ് എ കമ്മ്യൂണിറ്റി ഓഫ് ലിവിംഗ് ഓർഗാനിസം ഇൻ കഞ്ചക്ഷൻ വിത്ത് നോൺ ലിവിംഗ് കമ്പോണൻസ്. ലിവിംഗ് കമ്പോണൻസും നോൺ ലിവിംഗ് കമ്പോണൻസും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് എക്കോസിസ്റ്റം എന്നറിയപ്പെടുന്നത്. എന്നാൽ ബാലൻസ്ഡ് എക്കോസിസ്റ്റത്തിൽ ഇത്തരം സ്പീഷീസ് ഒരു സ്റ്റേബിൾ ഫോമിലാണ് കാണപ്പെടുന്നത്. അങ്ങനെ സ്റ്റേബിൾ ആയ എക്കോസിസ്റ്റത്തെയാണ് നമ്മൾ ബാലൻസ്ഡ് എക്കോസിസ്റ്റം എന്ന് വിളിക്കുന്നത്. എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ലിവിംഗ് ഓർഗാനിസവും നോൺ ലിവിംഗ് ഓർഗാനിസവും തമ്മിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പരസ്പരം കോറിലേറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് എക്കോസിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇനി ആറ് മാർക്കിന് ആറാമത്തെ ചോദ്യം, വാട്ട് ഈസ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്? രണ്ട് മാർക്കിന് ചോദ്യമാണ്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഈസ് ദ കളക്ഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് റെയിൻ വാട്ടർ. റെയിൻ വാട്ടർ കളക്ട് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, ഇത്തരം പ്രവർത്തനത്തെയാണ് നമ്മൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഈസ് എ ടെക്നോളജി ഫോർ കൺസേർവിംഗ് റെയിൻ വാട്ടർ. റെയിൻ വാട്ടർ കൺസേർവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് അല്ലെങ്കിൽ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും വാട്ടർ കളക്ട് ചെയ്യുന്നു, അതിനെ സ്റ്റോർ ചെയ്യുന്നു, അതിനെ പ്യൂരിഫൈ ചെയ്യുന്നു, ഇത്തരം പ്രവർത്തനങ്ങളാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എയിം ചെയ്യുന്നു. സോ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഈസ് എ ടെക്നോളജി ഫോർ കൺസേർവിംഗ്, കളക്ടിംഗ്, സ്റ്റോറിംഗ് ആൻഡ് പ്യൂരിഫൈയിങ് റെയിൻ വാട്ടർ. റൂഫ് ടോപ്പിൽ പലപ്പോഴും കളക്ട് ചെയ്യാറുണ്ട്. പല രൂപത്തിലുള്ള ടെക്നോളജി വെച്ച് റെയിൻ വാട്ടറിനെ ഹാർവെസ്റ്റ് ചെയ്യാറുണ്ട്. ഇനിയും ഏഴാം ചോദ്യം, ഡിഫറൻഷിയേറ്റ് ഫുഡ് ചെയിൻ ആൻഡ് ഫുഡ് വെബ്. രണ്ട് മാർക്കിന്റെ ചോദ്യം. ഫുഡ് ചെയിനും ഫുഡ് വെബും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എ ഫുഡ് ചെയിൻ ഷോസ് ദ ഫ്ലോ ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് എനർജി ഫ്ലോ. ഒരു ട്രോപ്പിക് ലെവലിൽ നിന്ന് മറ്റൊരു ട്രോപ്പിക് ലെവലിലോട്ടുള്ള ന്യൂട്രിയൻസിനെയും എനർജി ഫ്ലോയെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഡയഗ്രത്തെയാണ് നമ്മൾ ഫുഡ് ചെയിൻ എന്ന് അറിയപ്പെടുന്നത്. ഫുഡ് ചെയിൻ പൊതുവെ പ്രൊഡ്യൂസേഴ്സിൽ സ്റ്റാർട്ട് ചെയ്തു, ഡീകമ്പോസേഴ്സിൽ അവസാനിക്കുന്നു. ഫുഡ് ചെയിൻ ഈസ് ക്ലാസ് ബിഡിന്റെ ടു ടൈപ്സ്. രണ്ട് തരം ഫുഡ് ചെയിനുകളുണ്ട് പൊതുവെ. ഒന്ന് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്നും രണ്ട് ഡെട്രീച്ചസ് ഫുഡ് ചെയിൻ എന്നും രണ്ടായി ക്ലാസ്സീകരിക്കുന്നു. ഫുഡ് ചെയിന്റെ കളക്ഷനെയാണ് ഫുഡ് വെബ് എന്നറിയപ്പെടുന്നത്. എ കളക്ഷൻ ഓഫ് ഫുഡ് ചെയിൻ ഈസ് കോൾഡ് ഫുഡ് വെബ്. സോ എ ഫുഡ് ചെയിൻ ഷോസ് ദ ഫ്ലോ ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് എനർജി ഫ്രം വൺ ട്രോപ്പിക്കൽ ലെവൽ ടു അനദർ. ട്രോപ്പിക്കൽ ലെവലിലെ എനർജി ഫ്ലോയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഡയഗ്രമാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഫുഡ് ചെയിന്റെ കളക്ഷനാണ് ഫുഡ് വെബ്. ഫുഡ് ചെയിൻ രണ്ടുതരം ഉണ്ട്, ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആൻഡ് ഡെട്രീറ്റസ് ഫുഡ് ചെയിൻ. എട്ടാം ചോദ്യം, നെയിം ദ ടൈപ്സ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. രണ്ട് മാർക്കിന്റെ ചോദ്യം. നാച്ചുറൽ റിസോഴ്സിന്റെ ടൈപ്പ്, നാച്ചുറൽ റിസോഴ്സിന്റെ അബണ്ടൻസിന്റെ അടിസ്ഥാനത്തിൽ, സോ ബേസ്ഡ് ഓൺ അബണ്ടൻസ് നാച്ചുറൽ റിസോഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്സ്, റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. വീണ്ടും അപ്പിയർ ചെയ്യുന്ന റിസോഴ്സിനെ റിന്യൂവബിൾ എന്നും എന്നാൽ വീണ്ടും അപ്പിയർ ചെയ്യാൻ കഴിയാത്ത റിസോഴ്സിനെ നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് അറിയപ്പെടുന്നു. റിന്യൂവബിൾ റിസോഴ്സിനകത്ത് സോളാർ എനർജി ഉൾപ്പെടുന്നു, നോൺ റിന്യൂവബിൾ റിസോഴ്സിനകത്ത് ഫോസിൽ ഫ്യൂവൽസ് ഉൾപ്പെടുന്നു. അങ്ങനെ രണ്ട് വ്യത്യസ്തമായ റിസോഴ്സാണ് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും ഒരു പുതിയൊരു വീഡിയോയായി വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. പുതിയ ടോപ്പിക്കുകളെ കുറിച്ചുള്ള നിങ്ങളുടെ ആവശ്യങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.